ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ ദേവമാതാവിന്റെ ജപമാല മാസത്തോടനുബന്ധിച്ച് SMYM തുടങ്ങരാട് യൂണിറ്റ് അണിയിച്ചൊരുക്കുന്ന അമ്മയോടൊപ്പം എന്ന പുണ്യദിനങ്ങളുടെ ആദ്യ ദിവസമായ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്ന വിഷയം ദൂതൻ മറിയത്തോട് പറഞ്ഞ ആ വചനമാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പരിശുദ്ധ ദേവമാതാവിനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഏറ്റവും വലിയ ഗുണങ്ങളായിരുന്നു അമ്മ നന്മ നിറഞ്ഞവളായിരുന്നു, അതുപോലെ തന്നെ ദൈവകൃപ നിറഞ്ഞവളായിരുന്നു. ഈ രണ്ട് ഗുണങ്ങളും അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാതാവ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നതിനാൽ അവളെ ദൈവം ജനനം മുതൽ പരിപാലിക്കുന്നുണ്ടായിരുന്നു. ഏതൊരു മനുഷ്യജന്മത്തിൽ നിന്നും വ്യത്യസ്തമായി ജന്മപാപമില്ലാതെ മറിയത്തെ ജനിപ്പിച്ചു. നിർമ്മലയായി ജീവിച്ച അമ്മ ദൈവപരിപാലനയിലും ദൈവസ്നേഹത്തിലുമാണ് വളർന്നു വന്നത് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊരു യുവതിയുടെയും വിവാഹ സ്വപ്നങ്ങളെ തകർത്തെറിയുന്ന ഒരു കാര്യമാണ് ദൈവദൂതൻ മംഗളവാർത്തയിലൂടെ പരിശുദ്ധ കന്യകാമറിയത്തെ അറിയിച്ചത്. എന്നാൽ അവിടെയും മറിയം ദൈവ ഇഷ്ടത്തിന് വിധേയായി. തുടർന്ന് എലിസേ പിതാവിൻ്റെ തീരുമാനങ്ങളിലും അതുപോലെ തന്നെ ഈജിപ്തിലേക്കുള്ള പലായനത്തിലുമൊക്കെ ദൈവപരിപാലനയുടെ ഉത്തമ ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇതേ ദൈവപരിപാലന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല ഘട്ടങ്ങളായി നമുക്ക് അനുഭവവേദ്യമാണ്. മാതാവിനെ മാതൃകയാക്കി ദൈവപരിപാലനയിൽ ആശ്രയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനായി ഈ ജപമാല മാസം പരിശുദ്ധ അമ്മയോട് കൂടുതൽ ഭക്തിയുള്ളതായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.